പി എസ് സി ബ്രാന്തിൻ്റെ യൂട്യൂബ് ചാനൽ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മെയ് 4 പ്രധാന കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനു മുമ്പായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങളുടെ ഉത്തരം നോക്കാം. ഓക്സിജൻ ലഭ്യതയുടെ കുറവ് പരിഹരിക്കാൻ പുറം രാജ്യങ്ങളിൽ നിന്ന് ഓക്സിജൻ കൊണ്ടുവരാൻ ഇന്ത്യൻ നേവി ആരംഭിച്ച ദൗത്യം സമുദ്ര സേതു ആണ്. സമുദ്രസേതു 2 എന്നാണ് ആ ദൗത്യത്തിൻ്റെ പേര്. അടുത്തിടെ കോവിഡ് ബാധിച്ച് മരിച്ച അരുൺകുമാർ സിംഗ് ഏത് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയാണ്? ഉത്തരം ബീഹാർ ആണ്. അടുത്തിടെ അന്തരിച്ച KV ആനന്ദ് ചലച്ചിത്ര മേഖലയിലെ പ്രശസ്തനായ വ്യക്തിയാണ്. അദ്ദേഹം ഛായാഗ്രഹനാണ്. അടുത്തിടെ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഷാർപ്പ് ഷൂട്ടർ എന്ന റെക്കോർഡിന് ഉടമയായ വ്യക്തിയാണ് ചന്ദ്രോ തോമർ. മൃഗങ്ങൾക്കായുള്ള ലോകത്തിലെ ആദ്യ കോവിഡ് വാക്സിൻ വികസിപ്പിച്ച രാജ്യമാണ് റഷ്യ. കാർണിവാക് കോവ് എന്നതാണ് ആ വാക്സിൻ്റെ പേര്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത് ഒരു ഫോളോവർ കമൻ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർത്ത് നോക്കുക, ആ വാക്സിൻ്റെ പേരാണ് കാർണിവാക് കോവ്. ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു രാജ്യം മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കോവിഡ് വാക്സിൻ വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാം. അതിലാദ്യ ചോദ്യമാണ് ഇതാണ്, അടുത്തിടെ തമിഴ്നാട്ടിൽ 10 ശേഷം അധികാരത്തിൽ വന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഉത്തരം DMK ആണ്. ദ്രാവിഡ മുന്നേറ്റ കഴകമാണ് തമിഴ്നാട്ടിൽ 10 ശേഷം അധികാരത്തിൽ വന്നത്. അപ്പോൾ നമ്മൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ ഇതിൽ ബാക്കി സംസ്ഥാനങ്ങളുടെ ഏതൊക്കെ പാർട്ടിയാണ് ജയിച്ചെന്നുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് നടന്നത് തമിഴ്നാട്, കേരളം, ആസാം, പുതുച്ചേരി ഇത്രയും സ്ഥലങ്ങളിലാണ്. അതുപോലെ വെസ്റ്റ് ബംഗാളും ഇത്രയും സ്ഥലങ്ങളിലാണ് ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ അതിൽ തമിഴ്നാടുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, തമിഴ്നാട്ടിൽ 10 ശേഷം അധികാരത്തിൽ വന്ന രാഷ്ട്രീയ പാർട്ടിയാണ് DMK അഥവാ ദ്രാവിഡ മുന്നേറ്റ കഴകം. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. തമിഴ്നാട്ടിലെ ആകെ സീറ്റുകൾ 234 സീറ്റുകളാണ്. അതിൽ DMKക്ക് ലഭിച്ചത് 126 സീറ്റാണ് DMKക്ക് ലഭിച്ചത്. അങ്ങനെയാണ് അവർ അധികാരത്തിൽ വന്നത്. അപ്പോൾ 1996 ശേഷം ആദ്യമായിട്ടാണ് DMK ഒറ്റക്ക് കേവല ഭൂരിപക്ഷം നേടുന്നത്. അപ്പോൾ DMKയുടെ പ്രസിഡൻറ്റ് MK സ്റ്റാലിൻ ആണ്. അപ്പോൾ അദ്ദേഹം തന്നെയായിരിക്കും തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആവാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ പഠിക്കുക, DMKയുടെ നിലവിലെ പ്രസിഡൻ്റാണ് MK സ്റ്റാലിൻ. DMK കുറച്ച് കാര്യങ്ങൾ, EV രാമസ്വാമി നായ്ക്കർ സ്ഥാപിച്ച ദ്രാവിഡ കഴകം പാർട്ടിയിൽ നിന്ന് വേർപെടുത്തിയിട്ട് CN അണ്ണാദുരൈ രൂപീകരിച്ച പാർട്ടിയാണ് DMK. അപ്പോൾ 1949 CN അണ്ണാദുരൈ DMK പാർട്ടി രൂപീകരിക്കുന്നത്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, DMK പാർട്ടിയുടെ സ്ഥാപകൻ ആരാണെന്നുള്ളത്. CN അണ്ണാദുരൈയാണ് ഉത്തരം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു നോക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ ഹാട്രിക് ജയം നേടിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ ഇപ്പോൾ അധികാരത്തിൽ വരാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടി തൃണമൂൽ കോൺഗ്രസ്സാണ്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സാണ് വെസ്റ്റ് ബംഗാളിൽ അധികാരത്തിൽ വരാൻ പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ അവിടെയും പറയാം. വെസ്റ്റ് ബംഗാളിൽ ആകെ സീറ്റുകളുള്ളത് 294 സീറ്റുകളാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഇലക്ഷൻ നടന്നത് 292 സീറ്റുകളിലാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ സീറ്റുകൾ പഠിച്ചിരുന്നു, 140 സീറ്റാണ് കേരളത്തിലുള്ളത്. ഓരോ സംസ്ഥാനങ്ങളിലും അത് മാറ്റമുണ്ട്. ഓർത്ത് നോക്കുക, ബംഗാളിൽ വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്ന പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അസമിൽ ജയം നേടിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഉത്തരം NDA ആണ്. അപ്പോൾ അസമിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDA ആണ് ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ അധികാരം
അധികാരത്തിൽ വന്നത്. അപ്പോൾ അസമിലുള്ള സീറ്റുകളെണ്ണം 126 സീറ്റുകളാണ് അസമിലുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ പുതുച്ചേരിയിലും അധികാരത്തിൽ വരാൻ പോകുന്നത് NDA തന്നെയാണ്. അതും ഒന്ന് ഓർത്ത് നോക്കണം, പുതുച്ചേരിയിലും NDA തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. അവിടെയും ജയിച്ചത് NDA തന്നെയാണ്. ടോട്ടൽ 30 സീറ്റാണ് പുതുച്ചേരി നിയമസഭയിലുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2021 മെയ് മാസം അന്തരിച്ച കേരള കോൺഗ്രസ് സ്ഥാപക നേതാവും മന്ത്രിയുമായ വ്യക്തി ആരാണ്? മുൻ മന്ത്രിയായിരുന്ന വ്യക്തിയാണ്, അടുത്തിടെ അന്തരിച്ച വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. ഉത്തരം R ബാലകൃഷ്ണപിള്ളയാണ്. അപ്പോൾ അദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവാണ്, അതുപോലെ തന്നെ അദ്ദേഹം മുൻ മന്ത്രിയുമായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹമാണ് അടുത്തിടെ അന്തരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് കാര്യങ്ങൾ മുൻപും PSC ഒരുപാട് തവണ ചോദിച്ച കാര്യങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ആത്മകഥ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് പ്രിസണർ 5990 എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. പ്രിസണർ 5990. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളുള്ളത്, അദ്ദേഹത്തിന് മുൻപൊരു റെക്കോർഡുണ്ടായിരുന്നത് അദ്ദേഹം നിയമസഭയിൽ അംഗമാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ഒരു 2019 ആ ഒരു റെക്കോർഡ് തിരുത്തിയത്. അതായത് അത് മുൻപ് ആ നിയമസഭയുടെ രേഖകളുണ്ടായ റെക്കോർഡിൽ ചെറിയൊരു മാറ്റം വരുത്തിയത് 2019. അപ്പോൾ അദ്ദേഹം 25 വയസ്സും 11 മാസം 5 ദിവസം പ്രായമുള്ളപ്പോഴാണ് നിയമസഭയിലെത്തിയത്. അപ്പോൾ അതിനേക്കാളെയും വയസ്സ് കുറഞ്ഞ് വന്ന വ്യക്തിയാണ് മാത്യു ടി തോമസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് മാത്യു ടി തോമസിന് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അടുത്തിടെയാണ് നിയമസഭയുടെ രേഖകളിൽ തിരുത്തൽ വരുത്തിയത്, മാത്യു ടി തോമസ്. അദ്ദേഹം 25 വയസ്സും 6 മാസം 1 ദിവസമാണ് അദ്ദേഹത്തിൻ്റെ പ്രായം കണക്കാക്കിയിരുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് നോക്കുക, അദ്ദേഹത്തിൻ്റെ പേരിൽ മുൻപുണ്ടായിരുന്ന റെക്കോർഡാണ് ഏറ്റവും പ്രായം കുറഞ്ഞ നിയമസഭാ അംഗമെന്നുള്ളത്. പിന്നീട് പറയാനുള്ളത്, 1982-87 കാലഘട്ടങ്ങളിൽ അദ്ദേഹം വൈദ്യുതി മന്ത്രി ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എടമലയാറ് കല്ലട പദ്ധതികളുമായി ബന്ധപ്പെട്ട അഴിമതി കേസ്. അപ്പോൾ ആ ഒരു അഴിമതി കേസിൽ അദ്ദേഹം 1 വർഷം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂറുമാറ്റ നിരോധന നിയമം, അതായത് ആൻറ്റി ഡിഫെക്ഷൻ ലോ പ്രകാരം സംസ്ഥാനത്ത് അയോഗ്യനാക്കപ്പെട്ട ആദ്യ അല്ലെങ്കിൽ ഏക MLA അദ്ദേഹം. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് നോക്കണം. R ബാലകൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള ഒരു PSC മുൻ ചോദ്യമാണ്, കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ഏക MLA അല്ലെങ്കിൽ ആദ്യ MLA അദ്ദേഹം. പിന്നീട് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ വിവാദമായിട്ടുള്ള മറ്റൊരു പ്രസംഗമാണ് പഞ്ചാബ് മോഡൽ പ്രസംഗം. അപ്പോൾ പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിയത് ആരാണെന്നുള്ള ചോദ്യം അത് മുൻപ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 1985 അദ്ദേഹം പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിയത്. അത് പഞ്ചാബ് മോഡൽ പ്രസംഗത്തിൻ്റെ പിന്നിലുള്ളത്, അദ്ദേഹം കരുണാകരൻ മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായിരിക്കാണ് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയത്. അപ്പോൾ പഞ്ചാബിൽ കേരളത്തിന് കിട്ടേണ്ട ഒരു കോച്ച് ഫാക്ടറി പഞ്ചാബിന് കൊടുക്കുകയും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പൊതു വേദിയിൽ വിമർശനം ഉന്നയിക്കുകയാണുണ്ടത്. അപ്പോൾ അതുപോലെ കേരളം പഞ്ചാബ് മോഡൽ പിന്തുടരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അപ്പോൾ അതിൽ ഒരു പ്രശ്നം പറ്റിയത്, പഞ്ചാബിൽ ആ സമയത്ത് ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ പ്രശ്നം നടക്കുന്ന സമയമാണ്. അപ്പോൾ അത് ഇതുമായി ലിങ്ക് ചെയ്തിട്ട് കേരളത്തിൽ കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാകും. അങ്ങനെ വിവാദമായിട്ട് അദ്ദേഹം രാജിവെക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതാണ് പഞ്ചാബ് മോഡൽ പ്രസംഗം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് പിന്നിൽ ഉള്ള വ്യക്തിയാണ് R ബാലകൃഷ്ണപിള്ള. അത് PSC മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തിടെ പരീക്ഷണ പറക്കൽ നടത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനം ഏതാണ്? അപ്പോൾ അടുത്തിടെയാണ് ഒരു ലോകത്തിലെ ഏറ്റവും വലിയ വിമാനം 2nd പരീക്ഷണ പറക്കൽ വിജയകരമായി നടത്തിയത്. ആ വിമാനത്തിൻ്റെ പേരാണ് റോക്ക്. ആ വിമാനത്തിൻ്റെ പേര് റോക്ക് എന്നതാണ്. അപ്പോൾ അത് സ്ട്രാറ്റോ ലോഞ്ച് എന്ന് പറഞ്ഞ ഒരു കമ്പനി വികസിപ്പിച്ചെടുത്ത അല്ലെങ്കിൽ നിർമ്മിച്ച ഒരു വിമാനമാണ്. അത് ഹൈപ്പർസോണിക് വാഹനങ്ങൾ, ബഹിരാകാശ വാഹനങ്ങളൊക്കെ വഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈയൊരു വിമാനം നിർമ്മിച്ചിട്ടുള്ളത്. അത് വിങ് സ്പാൻ എന്ന് പറഞ്ഞത് 117 മീറ്ററാണ് അതിൻ്റെ വിങ് സ്പാൻ. അപ്പോൾ അത് കണക്കാക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനം ആണ് റോക്ക് എന്ന് അറിയപ്പെടുന്ന സ്ട്രാറ്റോ ലോഞ്ചിൻ്റെ ഈ വിമാനം. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള ചോദ്യമൊന്നുമല്ല, എന്നാലും അത് വാർത്തയിൽ കണ്ടത് കൊണ്ട് കൊടുത്തതാണ്.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വി കെ കൃഷ്ണമേനോൻ്റെ എത്രാമത്തെ ജന്മവാർഷികമാണ് 2021 മെയ് മാസം ആചരിച്ചത്? ഉത്തരം 125 ജന്മവാർഷികമാണ് അടുത്തിടെ മെയ് മാസം ആചരിച്ചത്. ഇപ്പോൾ വി കെ കൃഷ്ണമേനോൻ കുറച്ച് ഫാക്റ്റുകളുണ്ട്, പി എസ് സിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകൾ തന്നെയാണ്. പത്മവിഭൂഷൺ ലഭിച്ച ആദ്യ മലയാളിയാണ് അദ്ദേഹം. പത്മവിഭൂഷൺ ലഭിച്ച ആദ്യ മലയാളി, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം. അതുപോലെ തന്നെ അദ്ദേഹം ജവഹർലാൽ നെഹ്റു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ വ്യക്തിയെന്ന് 1962 ടൈം മാഗസിൻ വിശേഷിപ്പിച്ചത് ഇദ്ദേഹത്തിനാണ്. അങ്ങനെ ടൈം മാഗസിൻ 1962 കവർ പേജിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രിട്ടനിലെ ഇന്ത്യൻ ഹൈ കമ്മീഷണർ ആയിട്ടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. ഐക്യരാഷ്ട്രസഭയിൽ അദ്ദേഹം ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു. അങ്ങനെ 1957 അദ്ദേഹത്തിൻ്റെ പേരിലൊരു ദൈർഘ്യമായ ഒരു പ്രസംഗമുണ്ട് യു എൻ ജനറൽ അസംബ്ലിയിൽ. അപ്പോൾ അത് ഏകദേശം 7 മണിക്കൂറും 48 മിനിറ്റും നിന്നിരുന്ന ഒരു പ്രസംഗമാണ്. കശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു പ്രസംഗം നടത്തിയത്. അപ്പോൾ ആ ഒരു റെക്കോർഡ് അടുത്തിടെ തകർത്തു, എന്നാലും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു റെക്കോർഡായിരുന്നു അത്. കശ്മീർ വിഷയമാണ് അദ്ദേഹം അവിടെ സംസാരിച്ചത്. പിന്നീടുള്ളത് അദ്ദേഹം 1957 തന്നെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അതും ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. പിന്നീട് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ജനനതീയതി നമ്മൾ പറഞ്ഞു നേരത്തെ 1896 മെയ് 3 അദ്ദേഹത്തിൻ്റെ 125 ജന്മവാർഷികം ആചരിച്ചത്. അദ്ദേഹം അന്തരിച്ചത് 1974 ഒക്ടോബർ 6 അപ്പോൾ ഇത്രയും വിവരങ്ങൾ കുറച്ചൊന്ന് ഓർത്ത് നോക്കുക. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. പ്രതിരോധ മന്ത്രിയും ഇതും ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ഇപ്പോൾ RBIയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരാണെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ടി രവിശങ്കറാണ്. ടി രവിശങ്കറാണ് അടുത്തിടെ RBIയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായിട്ട് ചുമതലയേറ്റ വ്യക്തി. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാം. RBIക്ക് 4 ഡെപ്യൂട്ടി ഗവർണർമാരാണുള്ളത്. 1 ഗവർണറും 4 ഡെപ്യൂട്ടി ഗവർണറുമാണ് RBIക്കുള്ളത്. ഡെപ്യൂട്ടി ഗവർണർമാരുടെ നിയമന കാലാവധി 3 വർഷമാണ്. ഇപ്പോൾ ഇതിൽ 4 ബാക്കി 3 ഡെപ്യൂട്ടി ഗവർണർമാരുടെ പേരുകൾ, ഒന്ന് മൈക്കിൾ ഡി പാത്ര, അതുപോലെ തന്നെ മുകേഷ് കുമാർ ജെയിൻ, രാജേശ്വർ റാവു, ഇവരാണ് മറ്റ് 3 ഡെപ്യൂട്ടി ഗവർണർമാർ. അപ്പോൾ നമുക്ക് കുറച്ച് സ്ട്രാറ്റജിക്ക്, അതായത് RBIയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മിക്ക പരീക്ഷകളിലും ചോദിക്കുന്നതാണ്. RBIയുടെ ആസ്ഥാനം മുംബൈയിലാണ്. അതുപോലെ തന്നെ RBIയുടെ നിലവിലെ ഗവർണർ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ശക്തികാന്ത ദാസാണ് RBIയുടെ നിലവിലെ ഗവർണർ. അദ്ദേഹം RBIയുടെ 25ാമത് ഗവർണറാണ്. അതൊന്ന് ഓർത്ത് നോക്കണം. അപ്പോൾ റിസർവ് ബാങ്ക് നിലവിൽ വരാൻ കാരണമായിട്ടുള്ള ഒരു കമ്മീഷനാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. അപ്പോൾ 1935 April 1 റിസർവ് ബാങ്ക് നിലവിൽ വന്നത്. അത് 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. അതും പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ഹിൽട്ടൺ യങ് കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ മറ്റൊരു പേര്. അപ്പോൾ RBI നാഷണലൈസ് ചെയ്ത വർഷം, ഇതും പി എസ് സി ചോദിച്ചിട്ടുണ്ട്, ദേശസൽക്കരിച്ച വർഷമാണ് 1949. അപ്പോൾ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് കടുവയാണ്. അതുപോലെ തന്നെ വൃക്ഷം എണ്ണപ്പനയാണ്. എണ്ണപ്പനയാണ് വൃക്ഷം. അതും പി എസ് സി മുൻപ് LDC ലെവൽ ചോദ്യങ്ങളിൽ ചോദിച്ചതാണ്. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ സ്മിത്താണ് ആദ്യത്തെ ഗവർണർ. അപ്പോൾ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ഗവർണറാണ് CD ദേശ്മുഖ്. CD ദേശ്മുഖാണ് ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ഗവർണർ. പിന്നീടുള്ളത് റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറായിട്ടുള്ള ആദ്യത്തെ വനിതയാണ് KG ഉദ്ദേശി. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കണം. അത് ഒരുപാട് തവണ പി എസ് സി സ്ട്രാറ്റജിക്കയിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫെയർസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.
ഇനി നമുക്ക് അഞ്ച് മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങളിലേക്ക് പോകാം. അതിൽ ആദ്യ ചോദ്യം ഇതാണ്, പൊതു നിരത്തുകളിൽ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾക്ക് അനുമതി നൽകിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? അന്താരാഷ്ട്ര തൊഴിലാളി ദിനം ഏത് ദിവസമാണ്? ലോക ചിരി ദിനം വേൾഡ് ലാഫർ ഡേ ഏത് ദിവസമാണ്? അടുത്തിടെ അന്തരിച്ച ദേബു ചൗധരി ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഏത് രാജ്യത്ത് നിന്നുള്ള അമേരിക്കൻ സേനയുടെ പിന്മാറ്റത്തിൻ്റെ ഔപചാരിക തുടക്കമാണ് മെയ് മാസം നടന്നത്? അഞ്ച് ചോദ്യങ്ങളായിട്ടുണ്ട്, അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യുക. കൂടുതൽ കണ്ട വിശദമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ ഇനി നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ മാസത്തിലെ MCQ പോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഏതെങ്കിലും ഒരു ദിവസം രാവിലെ MCQ വീഡിയോ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിന് ആ ഒരു വീഡിയോയുടെ താഴെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ PDF ലിങ്കും കൊടുക്കുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം പുതിയ കറണ്ട് അഫയേഴ്സായിട്ട് കാണാം. താങ്ക് യു.